നമ്മുടെ ഐതിഹ്യങ്ങളിലെ പ്രശസ്ത കഥാപാത്രങ്ങളിൽ ഒന്നാണ് കടമറ്റത്ത് കത്തനാർ. മഹാമാന്ത്രികനായിരുന്നു കടമറ്റത്ത് കത്തനാർ. കൊച്ചു പൗലോസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയി. അതോടെ ജീവിതം മഹാദുരിതമായി. ഒരു ദിവസം കൊച്ചു പൗലോസ് പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും അനാഥത്വത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് വേണം കരുതാൻ. കൊച്ചു പൗലോസിനെ ആ പള്ളിയിലെ വൈദികൻ ദത്തുപുത്രനായി സ്വീകരിച്ചു. കുറച്ചു ദിവസങ്ങൾ വൈദികനോടൊപ്പം കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു കാര്യം തീർച്ചയായി, കൊച്ചു പൗലോസ് മഹാബുദ്ധിമാനാണ്. അവനെ ഒരു വൈദികനാക്കണം. അതിനുവേണ്ട വിദ്യാഭ്യാസം നൽകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. മലയാളവും സുറിയാനിയും പ്രാർത്ഥനകളും കൊച്ചു പൗലോസ് വേഗം പഠിച്ചു. പഠനം പൂർത്തിയായപ്പോൾ വൈദികനാകുന്നതിനു മുൻപുള്ള ഷെമ്മാശ പട്ടം കൊച്ചു പൗലോസിന് നൽകി. കൊച്ചു പൗലോസ് പൗലോസ് ഷെമ്മാശനായി. പൗലോസ് ഷെമ്മാശന്റെ വളർത്തച്ഛന് പശു വളർത്തലുണ്ടായിരുന്നു. ഒരു ദിവസം പശുക്കളിൽ ഒന്നിനെ ഒരു ഭീകരജീവി പിടിച്ചുകൊണ്ടുപോയി. പശുവിന് വേണ്ടിയുള്ള അന്വേഷണമായി പിന്നെ. ഷെമ്മാശനും പശുവിനെ അന്വേഷിച്ചിറങ്ങി. പക്ഷെ നടന്ന് നടന്ന് ഷെമ്മാശൻ വനത്തിന്റെ നടുവിലെത്തിയത് മാത്രം അറിഞ്ഞില്ല. നേരം സന്ധ്യയായി. തിരിച്ചു പോകാനുള്ള വഴിയും അറിയില്ല. വഴി ഏതെന്ന് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. ലക്ഷ്യമില്ലാതെ ഷെമ്മാശൻ നടന്നു. നടന്ന് നടന്ന് എത്തിപ്പെട്ടത് ഒരു വലിയ ഗുഹയ്ക്ക് മുമ്പിലാണ്. ഗുഹയുടെ മുമ്പിൽ എത്തിയതോടെ ഒരു വലിയ ജീവി ഷെമ്മാശനെ പൊക്കിയെടുത്ത് ഒറ്റ ഓട്ടം. ആ ജീവി ഷെമ്മാശനെ ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്ന് നിർത്തി. ഗുഹയുടെ അകത്തും അതുപോലെയുള്ള കുറെ ജീവികളുണ്ട്. അവരെ കണ്ടതോടെ ഷെമ്മാശന്റെ എല്ലാ ധൈര്യവും ചോർന്നുപോയി. അവരുടെ നേതാവ് ഷെമ്മാശനെ നോക്കി ഇരിക്കുകയാണ്. അയാൾക്ക് ഷെമ്മാശനെ ഇഷ്ടപ്പെട്ടു. ഷെമ്മാശന് ചുറ്റും കൂടി നിന്ന ജീവികൾ ഇയാളെ ഞങ്ങൾ തിന്നുകൊള്ളട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ നേതാവിന് ഷെമ്മാശനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അയാൾ അതിന് സമ്മതിച്ചില്ല. തന്റെ കൂടെ എല്ലാ കാലത്തും ഈ ഗുഹയിൽ താമസിക്കാൻ ഷെമ്മാശനെ അയാൾ ക്ഷണിച്ചു. ഷെമ്മാശന് മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. സമ്മതമല്ലെന്ന് പറഞ്ഞാൽ ആ ജീവികൾ തന്നെ തിന്നും. അവരോടൊപ്പം താമസിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ടും സമ്മതമാണെന്ന് ഷെമ്മാശൻ പറഞ്ഞു. മനുഷ്യരുടെ ആകൃതി ഉണ്ടെങ്കിലും ഭീകര രൂപികളെ പോലെയാണ് ജീവികൾ കാണപ്പെട്ടത്. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. വെളിച്ചം കണ്ടിട്ട് ഏറെ നാളുകളായി. പക്ഷെ ജീവികളുടെ നേതാവ് ഷെമ്മാശനെ കുറെ മന്ത്രവിദ്യകൾ പഠിപ്പിച്ചു. എല്ലാ മഹാമന്ത്രങ്ങൾ. ഷെമ്മാശൻ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഗുഹാമുഖത്ത് കാവൽക്കാരും ഉണ്ടായിരുന്നു. എങ്ങനെയും ഗുഹയ്ക്ക് പുറത്തിറങ്ങണം. അതായി ഷെമ്മാശന്റെ ചിന്ത. പക്ഷെ തന്നെ സ്നേഹിച്ച് മന്ത്രവിദ്യകൾ പഠിപ്പിച്ച ഗുരുവിനെ വഞ്ചിക്കാനും വയ്യ. ഷെമ്മാശൻ ധർമ്മസങ്കടത്തിലായി. സങ്കടം മൂത്ത് ഷെമ്മാശൻ ആരോടും ഒന്നും മിണ്ടാതായി. സദാ മൗനം. ഒടുവിൽ നേതാവ് ഷെമ്മാശനെ വിളിപ്പിച്ചു. ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചു. ഷെമ്മാശൻ തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. ഗുഹയ്ക്ക് പുറത്ത് പോയിക്കൊള്ളുവാൻ നേതാവ് അനുവാദം കൊടുത്തു. പോകുന്നതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഗുഹാമുഖത്ത് കാവൽക്കാരുണ്ടാകും. അവർ അറിയാതെ വേണം പുറത്തു പോകാൻ. ഷെമ്മാശൻ സമ്മതിച്ചു. കാവൽക്കാരെ മാന്ത്രിക വിദ്യകൾ കൊണ്ട് മയക്കി. അതിനുശേഷം ഷെമ്മാശൻ ഗുഹയുടെ പുറത്ത് കടന്നു. തന്റെ വളർത്തു മകൻ മരിച്ചു എന്നോർത്ത് ദുഃഖിച്ചു കഴിയുകയായിരുന്നു ആ വൈദികൻ. ഷെമ്മാശൻ തന്റെ വളർത്തച്ഛന്റെ വീട്ടിലേക്കാണ് നേരെ പോയത്. ഷെമ്മാശനെ കണ്ടതോടെ അദ്ദേഹം വലിയ സന്തോഷത്തിലായി. കുറെ നാളുകൾ അവിടെ പഠനവും പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടി. ഈ സമയത്ത് ജനങ്ങളെ ശല്യം ചെയ്ത പിശാചികളെ ഷെമ്മാശൻ മന്ത്രവിദ്യ കൊണ്ട് കീഴടക്കി. ഷെമ്മാശന്റെ കീർത്തി നാടെങ്ങും പരന്നു. താമസിക്കാതെ തന്നെ ഷെമ്മാശന് വൈദിക പട്ടം കിട്ടി. പൗലോസ് ഷെമ്മാശൻ അങ്ങനെ കടമറ്റത്ത് കത്തനാരായി. കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക പ്രവൃത്തികളെ പറ്റി അനേകം കഥകളുണ്ട്. അവയിലൊന്ന് ഇങ്ങനെയാണ്. പണ്ട് തിരുവനന്തപുരത്തേക്ക് നടപ്പ് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ കാടുപിടിച്ച ദുർഘടമായ വഴിയും ആൾതാമസവും തീരെ കുറവ്. ഒരിക്കൽ ആ വഴിയിൽ ഒരു യക്ഷി വന്ന് താമസമാക്കി. രാത്രിയിൽ സുന്ദരിയുടെ വേഷം ധരിക്കും. വഴിയാത്രക്കാരോട് ചുണ്ണാമ്പ് ചോദിക്കും. ചുണ്ണാമ്പ് കൊടുത്താൽ യാത്രക്കാരെ യക്ഷി ആകർഷിക്കും. പിറ്റേ ദിവസം യാത്രക്കാരന്റെ പല്ലും നഖങ്ങളും മാത്രം അവശേഷിക്കും. ബാക്കിയെല്ലാം യക്ഷി ഭക്ഷണമാക്കിയിട്ടുണ്ടാകും. ജനങ്ങൾക്ക് വലിയ ഭയമായി. തിരുവനന്തപുരത്തേക്ക് ആരും പോകാതെയായി. നിരവധി മന്ത്രവാദികൾ വന്നു. അവരുടെ വിദ്യകളൊന്നും യക്ഷിയോട് ഏശിയില്ല. ഒടുവിൽ ജനങ്ങൾ കടമറ്റത്ത് വന്നു. കത്തനാരെ കണ്ട് സങ്കടങ്ങൾ പറഞ്ഞു. കത്തനാർ യക്ഷിയെ ബന്ധിക്കാമെന്ന് ഏറ്റു. രാത്രിയിൽ കത്തനാർ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. കത്തനാരെ കണ്ട യക്ഷി ചുണ്ണാമ്പ് ചോദിച്ചു. കത്തനാർ ഒരു ഇരുമ്പാണിയിൽ ചുണ്ണാമ്പ് തേച്ച് യക്ഷിക്ക് കൊടുത്തു. മാന്ത്രിക ശക്തി കൊണ്ട് ആ ആണി യക്ഷിയുടെ തലയിൽ തറച്ചു. അതോടെ യക്ഷിയുടെ ശക്തിയെല്ലാം ചോർന്നുപോയി. യക്ഷി കത്തനാരുടെ അടിമയായി. കത്തനാർക്കൊപ്പം യക്ഷി ഒരു അടിമയെ പോലെ നടന്നു നീങ്ങി.
നടന്നു നടന്ന് കത്തനാരും സുന്ദരിയുടെ രൂപം ധരിച്ച യക്ഷിയും ഒരു വീട്ടിലെത്തി. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉള്ളൂ. കത്തനാർക്ക് പരിചയമുള്ള വീടാണ്. കത്തനാരെ, ഈ പെണ്ണ് ഏതാ? വിനയത്തോടെ വൃദ്ധ ചോദിച്ചു. ഇവൾ എന്റെ ദാസിയാണ്, കത്തനാർ പറഞ്ഞു. ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് തീരെ വയ്യ, വൃദ്ധ പറഞ്ഞു. അതിനെന്താ, ഇവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് കത്തനാർ മറുപടി പറഞ്ഞു. വൃദ്ധയ്ക്ക് പെണ്ണിനെ വലിയ ഇഷ്ടമായി. അവൾ അടുക്കളയിൽ ചെന്നു, വിഭവ സമൃദ്ധമായ ഊണ് തയ്യാറാക്കി. ഉണ്ണുന്നതിനു മുൻപ് കത്തനാർ കുളിക്കുവാൻ പോയി. അപ്പോൾ വൃദ്ധ സുന്ദരി പെണ്ണിന്റെ മുടി ചീകി കൊടുക്കുകയായിരുന്നു. മുടി ചീകുമ്പോൾ വൃദ്ധയുടെ കൈ എന്തിലോ തടഞ്ഞു. നോക്കിയപ്പോൾ പെണ്ണിന്റെ തലയിൽ ഒരു ആണി. അബദ്ധത്തിൽ എവിടെ നിന്നെങ്കിലും തറഞ്ഞതാണെന്ന് കരുതി വൃദ്ധ അത് വലിച്ചൂരി. അതോടെ സുന്ദരി തനി സ്വരൂപം വെളിയിലെടുത്തു, ഭീകര രൂപിണിയായി. പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷയായി. വൃദ്ധ പേടിച്ച് ബോധം കെട്ടു വീണു. കത്തനാർ വന്നപ്പോൾ ബോധം കെട്ടുകിടക്കുന്ന വൃദ്ധയെ കണ്ടു. യക്ഷി മറഞ്ഞു പോയിരുന്നു. കത്തനാർക്ക് കാര്യം പിടികിട്ടി. യക്ഷി പോയ വഴിയെ കത്തനാരും വച്ചു പിടിച്ചു. കുറച്ചു നടന്നപ്പോൾ യക്ഷിയെ കണ്ടു. അവളൊരു വള്ളത്തിൽ നദി കടക്കുന്നു. കത്തനാർ നോക്കിയപ്പോൾ വേറെ വള്ളമൊന്നും കണ്ടില്ല. ഒരു വാഴയില വെട്ടി അതിന്മേൽ കയറി തുഴഞ്ഞ് കത്തനാർ അക്കരയെത്തി. കത്തനാർ യക്ഷിയെ പിന്തുടർന്നു. കത്തനാരെ കണ്ടതോടെ യക്ഷി ഭയന്നുപോയി. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം, യക്ഷി കടമറ്റത്ത് കത്തനാരോട് പറഞ്ഞു. കത്തനാർ സമ്മതിച്ചു. ആരെയും ഇനി മേലാൽ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്യിച്ചതിന് ശേഷം കത്തനാർ അവിടെ നിന്നും മടങ്ങി. ക്ഷേത്രങ്ങളിൽ വഴിപാടായി നടക്കാറുള്ള അനുഷ്ഠാനമാണ് പടയണി. പടയണിയിലെ വേഷങ്ങൾക്ക് കോലങ്ങൾ എന്നാണ് പറയാറുള്ളത്. പണ്ട് പടയണിയിൽ കത്തനാരുടെ കോലവും കെട്ടാറുണ്ടായിരുന്നത്രേ. ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ പടയണി കണ്ടു. കത്തനാരുടെ വേഷവുമുണ്ട്. വേഷം കെട്ടിയ ആൾ എന്തൊക്കെയോ ചില ഗോഷ്ടികൾ കാട്ടുന്നു. കത്തനാരെ കളിയാക്കുകയാണ് അയാളുടെ ഉദ്ദേശം. കത്തനാർ ഒരു മാന്ത്രിക വിദ്യ പ്രയോഗിച്ചു. വേഷം കെട്ടിയ ആൾ വെട്ടിയിട്ടതുപോലെ നിലത്ത് കിടന്നു. നിലത്ത് വീണ അയാൾ സ്വന്തം മാറത്തടിക്കാൻ തുടങ്ങി. അടി നിർത്തുന്നില്ല. അടിച്ചടിച്ച് അയാൾ മരിക്കുമെന്ന നില വന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്നവർ കത്തനാരോട് മാപ്പ് അപേക്ഷിച്ചു. കത്തനാർ അയാളോട് ക്ഷമിച്ചു. കടമറ്റത്ത് കത്തനാർക്ക് ധാരാളം ശിഷ്യന്മാരും ഉണ്ടായിരുന്നത്രേ. അവരെ എല്ലാം കത്തനാർ മന്ത്രവാദം പഠിപ്പിച്ചു. കടമറ്റത്ത് സമ്പ്രദായം എന്നൊരു രീതി തന്നെ മന്ത്രവാദികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം ഐതിഹ്യങ്ങളും കഥകളും മാത്രമാണ്. എങ്കിലും നമ്മുടെ പ്രശസ്ത ഐതിഹ്യങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വലിയ പ്രാധാന്യവും ഉണ്ട് എന്ന് അംഗീകരിച്ചേ മതിയാകൂ. പഴയ കാലത്ത് കടമറ്റത്ത് കത്തനാർ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പ്രേം നസീറാണ് നായകൻ. നിത്യസഹായ മാതാവേ എന്ന പ്രശസ്തമായ ക്രിസ്ത്യൻ ഗാനവും ആ സിനിമയിലേതാണ്. ജനങ്ങൾ കടമറ്റത്ത് കത്തനാരെന്നും കടമറ്റത്ത് അച്ഛനെന്നും അദ്ദേഹത്തെ ആദരവോടെ വിളിക്കാൻ തുടങ്ങി. കത്തനാരുടെ മാന്ത്രിക പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹോമങ്ങളോ പൂജകളോ നടത്തിയിരുന്നില്ല. ആട് കോഴി മുതലായ ജീവികളെ ബലി കൊടുത്തിരുന്നില്ല. വസ്ത്രങ്ങളോ ദ്രവ്യമോ പാരിതോഷികങ്ങളോ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. താൻ ഒരു മഹാമാന്ത്രികനാണെന്ന യാതൊരു ഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ എല്ലാ കഥകളിലും കാണാം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.